ഗ്രന്ഥശാലകളെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ച കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ. ഉദ്ഘാടനം ജോൺ ഫെർണാണ്ടസ് നിർവഹിച്ചു. കേരളത്തിലെ ഗ്രന്ഥശാലകളെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലകളെ ആകെ കേന്ദ്ര നിയമത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവയുടെ നടത്തിപ്പും തുടർ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന ഈ അടുത്ത നാളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതരുടെ യോഗത്തിൽ രാജാറാം മോഹൻദാസ് ലൈബ്രറി ഫൗണ്ടേഷന്റെ ചെയർമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എസ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം എം വി ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. നിശബ്ദതകളെല്ലാം ഭേദിക്കുവാൻ, ജനകീയമായി കൈകാര്യം ചെയ്യുവാൻ, മുഴുവൻ വ്യക്തികളെയും സമൂഹത്തെയും മുന്നോട്ട് നയിപ്പിക്കുവാൻ കഴിവുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ളത് അത് വായനശാലകളാണ്. ആ വായനശാലകൾക്ക് ശക്തി പകരുവാനും ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനും കഴിയണം. താലൂക്ക് സെക്രട്ടറി ഒ കെ കൃഷ്ണകുമാർ, പി ആർ സുരേഷ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എൻ കെ എം ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആയടാ, ഞാനേ ഓണത്തിന് ഡ്രസ് എടുക്കാൻ വേണ്ടി ഇവിടെ സോൾട്ട് ഫാഷൻ സ്റ്റോറിൽ വന്നേക്കാം. അതെനിക്കറിയില്ലേ, നമ്മുടെ പണ്ടത്തെ ക്ലോത്ത് ബസാറില്ലേ, അതിപ്പോ ഹൈപ്പർ മാർക്കറ്റിന്റെ മോള് ഫാഷൻ സ്റ്റോർ ആയിട്ടുണ്ട്. എടാ, ചുള്ളിക്കൽ മാർജിൻ ഫ്രീ ഇല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ നല്ല എടുക്കട്ടെ, അത് കഴിഞ്ഞ് പിടിക്കാം. ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് ഓഫേഴ്സുമായിട്ട് സോൾട്ട് ഫാഷൻ സ്റ്റോർ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ ഓണം സോൾട്ടിനൊപ്പാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം.